നമസ്കാരം. മലയാളി വാർത്ത അനാലിസിസിലേക്ക് സ്വാഗതം. കണ്ണൂർ സെൻട്രൽ ജയിൽ അടക്കി ഭരിക്കുന്നത് കൊടിസുനി കൂട്ടർ. ജയിലിൽ ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി നിശ്ചയിക്കുന്നത് ടി പി കൊലക്കേസ് പ്രതികൾ. കൊടിസുനി കൂട്ടരുടെ കാലുതിരുമി ഏമാന്മാർ. പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. പാർട്ടി ഒത്താശയല്ല, പാർട്ടി പ്രിവിലേജ് ഉള്ള കൊലക്കൂട്ടങ്ങളാണല്ലോ കൊടിസുനിയും കിർമാണി മനോജുമൊക്കെ. അതുകൊണ്ട് പാർട്ടി സംരക്ഷിക്കും. പോലീസ് ഏമാന്മാർ ഇവർക്ക് വേണ്ടുന്നത് എന്തും ജയിലിൽ എത്തിച്ചു കൊടുക്കും. പുറത്തുള്ളതിനേക്കാൾ പരമസുഖമാണ് ഇവർക്കകത്ത്. ജയിലിനുള്ളിലിരുന്നാണല്ലോ കൊടിസുനി പുറത്ത് സ്വർണ്ണക്കടത്ത് പ്ലാൻ ചെയ്ത് നടപ്പാക്കുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിൽ ഇവർക്കെന്തോ സ്ത്രീധനം കിട്ടിയ വകയാണോ എന്ന് തോന്നിപ്പോകുകയാണ്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ, സെൻട്രൽ ജയിലിൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളിൽ ചിലരുടെ സമാന്തര ഭരണമാണ് നടക്കുന്നതെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ജയിലിൽ ഉദ്യോഗസ്ഥരുടെയും തടവുകാരുടെയും ഡ്യൂട്ടി നിശ്ചയിക്കുന്നതിൽ പോലും ഇവർ ഇടപെടുന്നു. ഒരു പ്രിസൺ ഓഫീസറുടെയും ഒരു അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറുടെയും സഹായത്തോടെയാണ് ഇത്. കഞ്ചാവ്, മദ്യം, ബീഡി, മൊബൈൽ ഫോൺ, പുറത്തുനിന്നുള്ള ഭക്ഷണം തുടങ്ങി തടവുകാരുടെ നിയമവിരുദ്ധമായ ആവശ്യങ്ങളെല്ലാം ഇവർ പ്രതിഫലം പറ്റി ചെയ്തു കൊടുക്കുന്നു. ആളനക്കം കുറഞ്ഞ ഇടങ്ങളിൽ മതിലിന് മുകളിലൂടെയാണ് സാധനങ്ങൾ എറിഞ്ഞുകൊടുക്കുന്നത്. ഫോൺ റീചാർജ് ചെയ്യാനും സംഘത്തിന്റെ സഹായമുണ്ട്. റിമാൻഡ് തടവുകാരുടെ ജാമ്യത്തിന് അഭിഭാഷകരെ ഏർപ്പാടാക്കുന്നതും ഇവർ തന്നെയാണ്. ജയിൽവാസം ഒഴിവാക്കി ആശുപത്രി വാസം ലഭിക്കാനും ഇടയ്ക്ക് പരോൾ ലഭിക്കാനും തടവുകാർ ഇവരെയാണ് സമീപിക്കുന്നത്. നിരീക്ഷണ ടവർ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതും നടപ്പാക്കുന്നതും. തടവുകാർക്കുള്ള പൊതു ഫോണിൽ നിന്നാണ് സാധനങ്ങൾ എത്തിക്കാനും മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യാനുമൊക്കെ പുറത്തേക്ക് വിളിച്ചു പറയുന്നത്. പ്രതിഫലത്തിന്റെ പണമിടപാടുകൾ ജയിലിന് പുറത്താണ്. സേവനം കൈപ്പറ്റിയ തടവുകാരുടെ ബന്ധുക്കൾ ടി പി കേസ് പ്രതികൾ നിർദ്ദേശിക്കുന്നവർക്ക് ഓൺലൈനായി പണം നൽകണം. ടി കെ രജീഷ് അടക്കം ടി പി കേസിലെ പ്രതികളാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലുള്ളത്. 5 വർഷത്തിലൊരിക്കൽ ജയിൽ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റണമെന്ന നിർദ്ദേശം കണ്ണൂരിൽ നടപ്പായിട്ടില്ല. അതേസമയം സെൻട്രൽ ജയിൽ ഇപ്പോഴും ഉദ്യോഗസ്ഥരുടെ നിയന്ത്രണത്തിൽ തന്നെയാണെന്നും മറിച്ചുള്ള ആരോപണങ്ങൾ തെറ്റാണെന്നും സൂപ്രണ്ട് പി വിജയൻ പറഞ്ഞു. ജയിലിൽ ടി പി കൊലക്കേസ് പ്രതികൾക്ക് ലഭിക്കുന്ന സുഖ സൌകര്യങ്ങൾക്കെതിരെ കെ കെ രമ മുൻപ് പല ആവർത്തി നിയമസഭയിൽ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അന്ന് അവരെ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു സി പി എമ്മുകാർ. കൊടിസുനി കൂട്ടരെ വാഴിക്കുന്നത് സി പി എം ആണ്. അവരെ പിണക്കാൻ പാർട്ടിക്ക് കഴിയില്ല. കാരണം അവരുടെ നാവിൻ തുമ്പിൽ സി പി എമ്മിന്റെ കൊലപാതക രാഷ്ട്രീയത്തിന്റെ തെളിവുകളുണ്ട്. സി പി എമ്മിന് എല്ലാ കാലത്തും അവരെ ചുമന്നേ പറ്റൂ. ടി പി കൊലക്കേസ് പ്രതി കുഞ്ഞനന്ദൻ മരിച്ചപ്പോൾ വിലാപയാത്ര നടത്തിയ പാർട്ടിയാണിത്. ജയിലിലും ആഡംബര ജീവിതം നയിക്കുകയാണ് കൊടിസുനിയും കൂട്ടരും. ഇറച്ചിയും മീനും വയ്ക്കുന്ന ദിവസങ്ങളിൽ രുചികരമായി തയ്യാറാക്കിയ പ്രത്യേക ഭക്ഷണം. ജയിലിൽ നിന്ന് തന്നെ കൊട്ടേഷൻ പരിപാടികൾ സുഗമമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നു. അതിനുവേണ്ട എല്ലാ സാധനങ്ങളും ഇവർക്ക് കിട്ടുന്നു. മാസം തോറും ചെയ്യാത്ത ജോലിക്ക് വരെ ശമ്പളം കിട്ടുന്നു. ജയിലിനുള്ളിലിരുന്ന് കൊട്ടേഷൻ ആസൂത്രണം ചെയ്യാനുള്ള ഫോൺ സൌകര്യം ഒരുക്കി കൊടുക്കുന്നതും ചാർജ് ചെയ്ത് നൽകിയിരുന്നതും ഉദ്യോഗസ്ഥരിൽ ചിലരാണ്. ഇവർ ഫോൺ ഉപയോഗം സുഗമമാക്കാൻ കഴിയുന്ന വിധത്തിൽ ചാർജ് നിറച്ച ബാറ്ററികൾ ഊഴമിട്ട് കൃത്യമായ ഇടവേളകളിൽ സെല്ലിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ജയിലിവർക്ക് തറവാട് പോലെയാണ്. ജയിൽ ജീവനക്കാർ ട്രാൻസ്ഫറിനും പ്രമോഷനും വേണ്ടി വരെ ഇവരുടെ കാലു പിടിക്കുന്നുണ്ടെന്നാണ് വിവരങ്ങൾ. കോഴിക്കോട് ജില്ലാ ജയിലിൽ വെച്ച് ടി പി കേസ് പ്രതികൾ സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്തത് വലിയ വിവാദമായിരുന്നു. ജയിലിൽ നിന്ന് ഇവർ ഫോൺ ചെയ്തതിന്റെ വിവരങ്ങളും പുറത്തു വന്നിരുന്നു. ഇവരുടെ ഫേസ്ബുക്ക് അക്കൌണ്ടുകളിൽ 100 കണക്കിന് ലൈക്കുകളും കാണാം. ചില പ്രതികൾ ബർമൂഡയും ടീഷർട്ടും കൂളിംഗ് ഗ്ലാസും ഒക്കെ ധരിച്ചാണ് ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത്. ജയിലിൽ തടവുകാർക്ക് നൽകുന്ന വെള്ളവസ്ത്രങ്ങൾ മാത്രമേ ധരിക്കാവൂ എന്നാണ് ചട്ടം. 5-ാം പ്രതി മുഹമ്മദ് ഷാഫിയോട് ഒരു സ്വകാര്യ ചാനൽ റിപ്പോർട്ടർ സംസാരിക്കുന്നതിന്റെ ശബ്ദരേഖകൾ വരെ പുറത്തു വന്നിരുന്നു. ജയിലിനകത്ത് വെച്ചും ഇവർ സ്വർണ്ണക്കടത്തും കൊട്ടേഷൻ എടുക്കലും നടത്തിയിരുന്നു എന്നതിന്റെ തെളിവുകൾ എത്രയോ തവണ പുറത്തു വന്നിട്ടുണ്ട്. തന്റെ കയ്യിലുള്ള മൊബൈൽ ഫോൺ കിർമാണി സഹതടവുകാർക്ക് വിളിക്കാൻ കൊടുക്കുകയും ഇതിന്റെ പ്രതിഫലമായി ഒരു തുക തന്റെ അക്കൌണ്ടിൽ ഇടിയിക്കുക പോലും ചെയ്തിട്ടുണ്ട്. കൊടിസുനി ഗ്യാങ്ങിൽ പുറത്തുള്ളവർക്ക് സ്വർണ്ണ കവർച്ച നടത്തേണ്ടതും ജയിലിൽ വെച്ച് കിർമാണിയാണ് ആസൂത്രണം ചെയ്തു കൊടുക്കുന്നത്. എന്തായാലും ജയിൽ ഇവർക്ക് തറവാട് തന്നെയാണ്.